വെൽക്കം ബാക്ക് ടു ഇൻഫിനിറ്റി മീഡിയ. ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, രണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഇമേജ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഡിഫറൻറ്റ് ഇമേജ് ഫോം ചെയ്യും. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ടൊന്ന് ചെയ്യാൻ പോകുന്നത്, രണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെലക്ട് ചെയ്ത ഇമേജസ് രണ്ടും കൂടി ചേർത്തപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടി. അതെങ്ങനെയാണെന്നാണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് സ്നാപ്ചാറ്റ് തന്നെയാണ്. നൗ ലെറ്റ്സ് മൂവ് ടു സ്നാപ്ചാറ്റ്. ഹലോ ഗായ്സ്, നമുക്ക് സ്നാപ്ചാറ്റ് ഓൺ ആക്കാം. ഫസ്റ്റ് സ്നാപ്ചാറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് വേണ്ട പിക്ക് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ടൂൾസിൽ പോയിട്ട് ഡീറ്റെയിൽസ് നമ്മൾ ഡീറ്റെയിൽസ് കൂട്ടുന്നു. ഡീറ്റെയിൽസ് കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ലെൻസ് ബ്ലറിൽ പോയിട്ട് ബ്ലർ ചെയ്യുകയാണ്. ബ്ലർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ മുകളുടെ ഓപ്ഷനിൽ പോയിട്ട് ലെൻസ് ബ്രഷ് എടുത്തിട്ട് നമ്മൾ ബ്ലർ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. നമ്മളങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ലെൻസ് ബ്ലറിൽ പോയിട്ട് ബ്രഷ് എടുത്ത് നമുക്ക് വേണ്ട ഭാഗം മാത്രം എക്സ്പോസിറ്റ് കാണിച്ചിട്ട് വേണ്ടാത്ത ഭാഗം നമുക്ക് ബ്രഷ് ചെയ്ത് മാച്ച് കളയേണ്ടതാണ്. വേണ്ടാത്ത ഭാഗം വായിച്ചു കഴിഞ്ഞിട്ട് വേണ്ട ഭാഗം നമ്മൾ എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ പോയിട്ട് രണ്ടാമത്തെ പിക്ക് സെലക്ട് ചെയ്യുകയാണ്. അത് നമുക്ക് ഈ എക്സ്പോസ് ചെയ്ത ഭാഗത്തിന്റെ അവിടെ കറക്റ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് ക്ലാരിറ്റി കൂട്ടാം. എന്നിട്ട് നമ്മളിതുപോലെ പഴയതുപോലെ തന്നെ മുകൾ ഭാഗത്ത് പോയിട്ട് ആ ഓപ്ഷൻ നീക്കിയിട്ട് വിയോഡിറ്റി പോയിട്ട് ഡബിൾ എക്സ്പോസ് എടുത്തിട്ട് ബ്രഷ് എടുത്തിട്ട് നമുക്ക് വേണ്ട ഭാഗം മാത്രം എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ട് വേണ്ടാത്ത ഭാഗം മാത്രം വായിച്ച് കളയേണ്ടതാണ്. നമ്മളങ്ങനെ എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആ റിസൾട്ട് ആൻഡ് ഇമേജ് കിട്ടി. നമ്മളിപ്പോൾ വാട്ടർമാർക്കായിട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആഡ് ചെയ്യണത് എൻ്റെ ഇൻസ്റ്റ നെയിമാണ്. വാട്ടർമാർക്ക് ആഡ് ചെയ്യേണ്ട കാരണം എന്ന് വെച്ചാൽ ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. വാട്ടർമാർക്ക് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ റിസൾട്ടിൻ്റെ ഇമേജ് ആ വാട്ടർമാർക്ക് കൊടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിനി പോകുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ടാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് ആക്കാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ചെയ്ത എഡിറ്റിംഗിൽ ഇനി ഫോൾട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൂടെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എൻ്റെ ഈ കൊച്ചു എഡിറ്റിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഫോളോയും സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു.